ഹായ് സ്റ്റുഡന്റ്സ് എല്ലാവരും എത്തിയോ അല്പം മലയാളം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞ് ആഗ്നസ് മദർ തെരേസ ആയി മാറിയ സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഇനി ഇന്നെന്താണ് നമുക്ക് പഠിക്കേണ്ടത് മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പം ഒന്ന് നമുക്ക് മനസ്സിലാക്കിയാലോ ഈ മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ അല്പം അറിയുന്നത് എപ്പോഴും നല്ലതാ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ പാഠമാണ് പൂമൊട്ട് പൂമൊട്ട് എന്നുള്ള പാഠത്തിലെ മദർ തെരേസയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം കാരുണ്യത്തിന്റെ മാലാഹയായി ലോകമെമ്പാടും സുഗന്ധം പരത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മദർ തെരേസ മദർ തെരേസ ആദ്യകാലത്ത് കുറേ നാൾ അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു ജോലിയിൽ അത്രയും സംതൃപ്തിയായിരുന്നില്ല മദർ അത് കാരണം മദർ എന്ത് ചെയ്തു മദർ കൽക്കട്ടയിലെ തെരുവിലേക്ക് ഇറങ്ങി അവിടെ കുഷ്ഠരോഗികളും അനാഥരും പാവപ്പെട്ടവരുമായ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു മദർ എന്ത് ചെയ്തു മദർ ഇവരെയൊക്കെ ഒന്നിച്ചു ചേർത്ത് പരിചരിക്കാനും ശുശ്രൂഷിക്കാനും ഒരുങ്ങുകയാണ് അതിനുള്ള ധനം എവിടെ നിന്ന് കിട്ടും പണം എവിടെ നിന്ന് സമ്പാദിക്കും എന്ത് ചെയ്തെന്നോ മദർ രാവിലെ എഴുന്നേറ്റ് ഓരോ കടകളുടെ മുൻപിലും എത്തും എന്നിട്ട് അവരോട് കൈനീട്ടും ഭിക്ഷയാചിക്കും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കൊടുക്കും അതും കൊണ്ട് പോയി ആണ് മദറിൻ്റെ കൈകളിലേക്ക് കിട്ടപ്പെട്ട ഈ പാവപ്പെട്ടവരെയും അനാഥരെയും കുഷ്ഠരോഗികളെയൊക്കെ സംരക്ഷിച്ചത് ഒരു ദിവസം ഒരു സംഭവമുണ്ടായി ഒരു ദിവസം മദർ ഒരു വലിയ വ്യാപാരിയുടെ കടയിൽ ചെന്ന് കൈനീട്ടി കൈനീട്ടിയപ്പോൾ വ്യാപാരി എന്ത് ചെയ്തെന്നറിയണ്ടേ വ്യാപാരി വെറ്റിലയും പാക്കും പുകയിലയും ഒക്കെ ചേർത്ത് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുറുക്കുക നിങ്ങൾക്കറിയാവോ വായിലിട്ട് ചവച്ചരച്ച് നല്ല ചുമല നിറമാവും വായൊക്കെ അങ്ങനെ മുറുക്കിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മദർ ചെന്ന് ഭിക്ഷയാചിച്ചത് അപ്പോൾ ഈ ധനികൻ എന്ത് ചെയ്തു ഈ ധനിക വ്യാപാരി മദറിൻ്റെ കൈകളിലേക്ക് ആ വെറ്റിലയും പാക്കും ഒക്കെ ചവച്ച് തുപ്പിയിട്ട് കൊടുത്തു മദറിൻ്റെ കൈ മുഴുവൻ രക്തമയമായി മദർ എന്ത് ചെയ്തു മദർ തൻ്റെ സാരിത്തലപ്പ് കൊണ്ട് കൈയൊക്കെ തുടച്ചു തുടച്ചിട്ട് ഈ വ്യാപാരിയോട് എന്താ പറഞ്ഞെന്നറിയണ്ടേ വ്യാപാരിയോട് പറയുകയാണ് എനിക്കുള്ളത് കിട്ടി എനിക്കുള്ളത് എൻ്റെ കൈ കിട്ടി ഇനിയും എൻ്റെ മക്കൾക്കുള്ളത് തന്നാട്ടെ എന്നിട്ട് പോലും മദർ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ആ വ്യാപാരി കൊടുത്ത സാധനങ്ങൾ കൊണ്ടുപോയി ഭക്ഷണമുണ്ടാക്കി ഈ അനാഥരെയും വിധവകളെയും കുഷ്ഠരോഗികളെയും ഒക്കെ പരിചരിച്ച് അങ്ങനെയുള്ള അമ്മയാണ് പിന്നീട് ലോകം കണ്ട വലിയ വ്യക്തിയായി മാറിയത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധയായ മദർ തെരേസ അങ്ങനെയാണ് ജീവിച്ചത് അപ്പോൾ അതുകൊണ്ട് മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശാലമായിട്ടൊന്ന് കണ്ടുകളയാം എന്നാ റെഡി കാരുണ്യത്തിൻ്റെ കെടാവിളക്ക് ആരുമില്ലാത്തവരെയും പാവപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് മാതൃസ്നേഹം പകർന്നു നൽകിയ അമ്മ യേശുവിന് വേണ്ടി മറ്റുള്ളവരെ പരിചരിക്കുക എന്ന ദർശനം സാക്ഷാത്കരിക്കുവാൻ മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു കൽക്കത്തയിലെ തെരുവുകളിലേക്കിറങ്ങി ഭിക്ഷയാചിച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മ നടത്തിയത് മരണാസന്നരെ പരിചരിക്കുവാൻ നിർമ്മൽ ഹൃദയ് അനാഥരെ പരിചരിക്കുവാൻ ശിശുഭവൻ കുഷ്ഠരോഗികളെ പുനരധിവസിക്കുവാനായി ശാന്തിനഗർ ജീവിതത്തിലേക്ക് മടങ്ങുന്നവരെ താമസിപ്പിക്കുവാൻ പ്രേംദാൻ എയ്ഡ്സ് രോഗികളെ പരിചരിക്കുവാൻ ന്യൂയോർക്കിൽ സ്നേഹസമ്മാനം എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മദറിൻ്റെ കരവേലകളായിരുന്നു മദർ തെരേസയുടെ കാരുണ്യ പ്രവാഹം താമസിയാതെ രാജ്യങ്ങളുടെ അതിർത്തി കടന്ന് ഒഴുകി 1979 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം മദറിന് ലഭിച്ചു ജീവിക്കുന്ന വിശുദ്ധ എന്ന് ലോകം മുഴുവൻ വിളിച്ച മദറിനെ രാഷ്ട്രം പൂർണ്ണ ബഹുമതികളോടെ അന്ത്യയാത്രയാക്കി മദറിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ കണ്ടില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള മറ്റുള്ളവരെ സഹായിക്കാനുള്ള മറ്റുള്ളവർക്ക് എന്തെങ്കിലും അല്പം സ്നേഹമോ അല്പം സാന്ത്വനമോ ഒക്കെ കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടായാൽ നമ്മളും നമ്മളാലാകുന്ന വിധം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏതെങ്കിലും രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി വിനിയോഗിക്കണം മനസ്സിലായോ ഇനി എന്താണ് ചെയ്യേണ്ടത് അടുത്തത് പാഠത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇട്ട് തരുന്നുണ്ട്
ആ പ്രിന്റ് ഔട്ട് നോക്കി നന്നായിട്ട് വായിക്കണം. പൂമട്ട എന്നുള്ള പാഠം എടുത്തു വെച്ച് കൈ ചൂണ്ടി പല പ്രാവശ്യം വായിക്കുക. പദപരിചയം ഇട്ടു തരാം. ശരിയാണല്ലോ. ഓക്കെ.